കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ ദിവസവും വാസ്തു കൺസൾട്ടിങ്ങിനായിട്ട് പല പല വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്ത സമയത്ത് ഞാൻ കണ്ണൂരൊരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി. കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് അവിടെ അവർ ചെയ്തു വെച്ചിരിക്കുന്ന മിക്ക കാര്യങ്ങളും അത് തെറ്റായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, വാസ്തുപ്രകാരം തെറ്റായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇതിൻ്റെ കിണർ ശരിയല്ലല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ സെപ്റ്റിക് ടാങ്ക് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ കിച്ചൺ വന്നിരിക്കുന്ന സ്ഥാനം ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആ ലേഡി പറഞ്ഞു, സാറേ നമ്മൾ ഒത്തിരി നാൾ കൊണ്ട് ഞാൻ ഈ സാറിൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണി കഴിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പോൾ അവർ കോൺട്രാക്ടർ അടുത്ത് പറഞ്ഞു, ഇത് ഇന്ന സ്ഥലത്ത് വന്നാൽ ശരിയാവൂല, ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അത് പിന്നെ അവർ പറഞ്ഞു, അതല്ല ഇവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് അവരുടെ നിർബന്ധപ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ വെച്ചത്. ഇപ്പം നമ്മളിവിടെ കയറിയിട്ട് ഒരു വർഷമായി. ഇവിടെ കയറിയതിന് ശേഷം ആശുപത്രി ഒഴിഞ്ഞൊരു നേരമല്ല, പൈസയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വർണങ്ങളെല്ലാം പണയത്തിലായി, അല്ലെങ്കിൽ എല്ലാം നമ്മൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചേട്ടനൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്, അത് നമുക്ക് പരാജയമായി. ഇപ്പോൾ പുള്ളി പിന്നെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്, സ്വന്തമായിട്ടുള്ള ബിസിനസ് നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഒരു ഓഫീസിൽ നിൽക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രോഗ്രാം നേരത്തെ കാണുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് തന്നെ വിളിച്ചില്ല? അത് വിളിക്കണം വിളിക്കണമെന്ന് വിചാരിച്ചു മുന്നോട്ട് പോയി. പിന്നെ വിചാരിച്ചു നമുക്ക് വീടെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം സാറിനെ വിളിച്ച് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ഇത് ഒരാളിൻ്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് പേരുടെ അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ വാസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വീട് പണി കഴിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ വീട് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീടിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്, നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും ഇതിലോട്ട് നിങ്ങൾക്കൊരു താല്പര്യം വരികയും ചെയ്യുന്ന ഏത് നിമിഷമാണോ ആ നിമിഷം തന്നെ, ഇപ്പം നിങ്ങൾ വസ്തു വാങ്ങിച്ചു, അല്ലെങ്കിൽ വസ്തു വാങ്ങിച്ചതുമില്ല, വസ്തു വാങ്ങിക്കാനായിട്ട് തുടങ്ങുന്നു വീട് വയ്ക്കാനായിട്ട്, അപ്പം നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, എനിക്ക് നല്ലൊരു വീട് വയ്ക്കണം, അതെല്ലാം അനുയോജ്യമായിട്ടുള്ളൊരു വീടായിരിക്കണം വയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു വാസ്തുവിനെ വിളിച്ച് ആ ഭൂമി കാണിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭൂമി വാങ്ങിക്കുന്ന ആ ടൈം മുതൽ തന്നെ അതിൻ്റെ പിന്നെ ഒരു വാസ്തുവിനെ കണക്ട് ചെയ്യേണ്ടതാണ്. കാരണം ഈ ഭൂമി നമുക്ക് വാസ്തുയോഗ്യമാണോ, ഇത് വാസ്തു നിയമങ്ങൾക്കനുസരിച്ചിട്ടാണോ ഈ ഭൂമി നിൽക്കുന്നത്, ഇതിൻ്റെ വഴി വരുന്ന സ്ഥലം നല്ലതാണോ, ഈ ഭൂമിയുടെ ചരിവ് നല്ലതാണോ, ഇതിൻ്റെ ഷേപ്പ് നല്ലതാണോ, ഇതിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റ് പിന്നെ നിർമ്മിതികൾ നമുക്ക് ഗുണപ്രദമാണോ, മറ്റ് വീടുകളുടെ അവസ്ഥ പോസിറ്റീവാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ഭൂമി വാങ്ങിക്കുന്നതിന് മുമ്പുള്ള കാര്യം. ഓക്കെ, നിങ്ങൾ ഭൂമി വാങ്ങിച്ചു, ഭൂമി വാങ്ങിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത് പിന്നെ ഇതിനെപ്പറ്റി മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലാനൊന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ പ്ലാൻ വയ്ക്കുമ്പോൾ, ഇപ്പോൾ ഒത്തിരി ആൾക്കാർ, സാറേ നമ്മൾ പിന്നെ ഒരു വസ്തുവൊക്കെ വാങ്ങിച്ചു, അതിനകത്തൊരു വീട് വയ്ക്കാനായിട്ട് നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ എഞ്ചിനീയറെ പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം സാറിനെ വിളിക്കാം, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അത് നിങ്ങളിതിനെ ഒരു വാസ്തുവിനെ വിളിച്ച് അല്ലെങ്കിൽ നോക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ആ വാസ്തുവിനെ വിളിച്ച് ഭൂമി കാണിച്ചിട്ട് അത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എത്ര ബെഡ്റൂം വേണം, അതിന് അറ്റാച്ച്ഡ് എത്ര വേണം, കോമൺ എന്താ വേണം, പിന്നെ അടുക്കള എങ്ങനെ വേണം, വർക്ക് ഏരിയ എങ്ങനെയാണ്, എന്തൊക്കെ റൂമുകൾ വേണം, അതെല്ലാം വാസ്തുവുമായിരുന്നു ആലോചിച്ചിട്ട് വാസ്തുവിനെ കൊണ്ട് തന്നെ അതിന് വാസ്തുയോഗ്യമായ ഒരു പ്ലാൻ വരപ്പിക്കുക. വരപ്പിച്ചിട്ട് അത് നിങ്ങൾ എഞ്ചിനീയറെ കൊടുത്ത് കറക്റ്റ് ചെയ്യിക്കുക. കാരണം അതിൻ്റെ മറ്റ് ഡിസൈനും മറ്റുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യിക്കുക. എന്നിട്ട് അത് വീണ്ടും നിങ്ങൾ വാസ്തുവിനെ കാണിക്കുക, ഇത് കറക്റ്റാണോ എന്ന് ചോദിച്ചിട്ട് അത് പ്രകാരം നിങ്ങൾ ചെയ്യണം. ഓക്കെ, ആ ഒരു സ്റ്റേജും കഴിഞ്ഞു പോയി, നിങ്ങൾ ബേസ്മെൻറ്റ് കെട്ടിയതിന് ശേഷമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോഴും കാണിക്കുക. കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിൽ നമുക്ക് ആ ഒരു നഷ്ടത്തിൻ്റെ സാധ്യത കുറയും, നമുക്കൊന്ന് പൊളിച്ചത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ അടുത്ത സമയത്ത് കടയ്ക്കിലൊരു കൺസൾട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയ്ക്കിൽ കണക്ക് അവരൊരു ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് ഒരു ടോയ്ലറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നാണെങ്കിൽ നിങ്ങൾ ഈ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് സൗത്ത്, നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അത് സൗത്ത് വെസ്റ്റ് ആണെന്ന് അറിയാൻ പറ്റില്ല. അതിൻ്ത് ഒരു ഫ്ലൈങ് സ്റ്റാർ ചാർട്ട് എടുക്കുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റും സൗത്ത് വെസ്റ്റിൽ നിങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്തുനിന്ന് മാറ്റി ഇപ്പുറത്തെ ഭാഗത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പിന്നെ ദോഷത്തു നിന്ന് മാറാൻ പറ്റും. കാരണം അവർ വീടെല്ലാം വെച്ച് ഇതെല്ലാം പണി കഴിപ്പിച്ചതിന് ശേഷമാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത്, അതായത് ഒരു 10 അടി നീളത്തിലുള്ള ഒരു ബേസ്മെൻറ്റ് പൊളിച്ച് മാറ്റി പണിഞ്ഞപ്പോൾ അത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിലാണോ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ജനിക്കുന്നത്, ആ ടൈമിൽ തന്നെ നിങ്ങൾ വിളിച്ച് കാണിക്കുന്നതാണ് നല്ലത്. അല്ലാതെ പണി തീർന്നതിന് ശേഷം കാണിക്കാമെന്ന് നിൽക്കേണ്ട. അത് നിങ്ങൾ പണി തീർന്നതിന് ശേഷമാണ് അതിനെപ്പറ്റി മനസ്സിലാക്കുമെങ്കിൽ അപ്പോഴും കാണിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ നമ്മുടെ വരാനിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ കൂട്ടി നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാനും. ഇപ്പോൾ ഒരു റൂമിനകത്ത് തന്നെ, ഇപ്പോൾ നമ്മളൊരു റൂം എടുത്ത് അതിൻ്റെ ഫ്ലെങ്
റൈസിങ് സ്റ്റാർ ചാർട്ട് എടുത്തു. ചാർട്ട് എടുത്തുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അതിനകത്ത് രണ്ട് എനർജി ആ റൂമിൽ നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിൽ കിടക്കുന്ന ഭാഗം ചിലപ്പോൾ ഒരു ടോട്ടൽ ലോസിലായിരിക്കും. അപ്പോൾ ആ മുറിയിൽ തന്നെ കട്ടിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നമുക്ക് കൺവെർട്ട് ചെയ്യാനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഏത് നിമിഷമാണോ നിങ്ങൾക്കത് മനസ്സിലാക്കുന്നത്, ആ നിമിഷം തന്നെ നിങ്ങളൊരു കൺസൾട്ടിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. ചില ഫെങ് ഷുയുടെ ചില ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് ഒരു വെൽത്ത് ഷിപ്പാണ്, ഒരു സിംബോളിക്കായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വെൽത്ത് ഷിപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ഷിപ്പ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഇതിൻ്റെ ഈ പിന്നെ ഷാർപ്പായിട്ടുള്ള ഒരു ഈ ഒരു ഭാഗം വീടിനകത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്ത് ചുവരിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെൽത്ത് ഷിപ്പ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അത് നമുക്ക് ഒത്തിരി സമ്പത്ത് കൊണ്ടുതരും. ഇത് പുറത്തേക്ക് പോകുന്നതിനൊക്കെയാണെങ്കിൽ നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റേ നെഗറ്റീവായിട്ടുള്ള എനർജികളിൽ നിന്നൊരു പ്രൊട്ടക്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സാധനമാണ് ഈ സ്വസ്തിക് എന്ന് പറയുന്ന സിമ്പൽ. ഈ സ്വസ്തിക്കിൻ്റെ സിമ്പൽ പ്രധാന ഡോറിൻ്റെ മുകളിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു വീട് പണി കഴിപ്പിച്ചു, അതിൻ്റെ സ്റ്റെയർ കേസ് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ക്ലോക്ക് വൈസിൽ സ്റ്റെയർ കേസാണ് എപ്പോഴും നല്ലത്. ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ സ്റ്റെയർ കേസ് ചെയ്തു പോയി, ആ കയറി ചെല്ലുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്തരത്തിലുള്ള സ്വസ്തിക്ക് വയ്ക്കുന്നത് ഒരു പരിധി വരെ ആ സ്റ്റെയർ കേസിൻ്റെ ദോഷം മാറാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഓടിപ്പോയി അത് പൊളിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ പണിയുന്നതിന് മുമ്പേ ആണെങ്കിലോ നമുക്കത് പൊളിച്ചു പണിയാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്തു പോയി പിന്നെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ ചിലവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ദോഷത്തെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെ ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.